പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ആദ്യ വനിതാ പ്രിൻസിപ്പളായി ഡോക്ടർ ഐഷ സ്വപ്ന ചുമതലയേറ്റിരിക്കുകയാണ്. അക്കാദമിക രംഗത്ത് എന്തെല്ലാം മുന്നേറ്റങ്ങൾ വേണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം എന്നൊക്കെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ മുഹമ്മദ് സാഹിബ് ആയിരുന്നു ഇവിടുത്തെ പ്രിൻസിപ്പൽ. അത് കഴിഞ്ഞ് ഈ കസേരയിൽ ഒരു വനിതാ പ്രിൻസിപ്പൽ എന്നൊരു പദവിയിൽ 75 വർഷത്തിന് ശേഷം ഒരാൾ വന്നു. കേരളത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഒരുപാട് വനിതാ പ്രിൻസിപ്പൽമാർ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഫറൂഖ് കോളേജിൽ ഒരു വനിതാ പ്രിൻസിപ്പൽ വന്നത് ഇത്രയധികം മാധ്യമ ശ്രദ്ധ നേടുന്നു? എന്താണ് അതിനെക്കുറിച്ച് മാഡം ചിന്തിച്ചിരിക്കുന്നത്? ഫറൂഖ് കോളേജിൽ ഞാൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ സ്റ്റുഡൻസ്, ഇവിടുന്ന് പഠിച്ചിറങ്ങിയവർ, പിന്നെ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ ഞങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പുണ്ട്, അലംനായി ഗ്രൂപ്പ്, ഫോസ എന്നാണ് പേര്. അതെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവരുടെ സ്നേഹം ചൊരിഞ്ഞതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് മാത്രമാണ് ഈ സംഭവങ്ങളെല്ലാം. അപ്പോൾ മാധ്യമങ്ങളിൽ ഹൈപ്പ് വരുന്നു, ഭയങ്കര ചർച്ചയാവുന്നു. ഇപ്പോൾ എന്തിന് വീഡിയോ, യൂട്യൂബ് കമൻസ്, വിമർശനങ്ങളൊക്കെ രസകരമായിട്ട് മുന്നേറുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി റിഫ്ലക്ഷൻ ഓഫ് ദെയർ അഫെക്ഷൻ, അല്ലാതെ വേറൊന്നും എനിക്ക് കാണുന്നില്ല. പിന്നെ വനിതാ പ്രിൻസിപ്പൾ എന്ന ആ ഒരു ലേബിളും കൂടെ വന്നപ്പോഴാണ് ഞാനത് തന്നെ ശ്രദ്ധിക്കുന്നത്. അതെ. അത് ഞാനത് പ്രത്യേകം ചോദിക്കുക, ഈ വനിതാ പ്രിൻസിപ്പൾ എന്നുള്ളൊരു കോട്ടിൽ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. അതും 75 വർഷം, അത്ര ഒരു ഡിലേ വരുന്നത് ഒരു വാർത്തയ്ക്കുള്ളൊരു സ്പേസ് കൂടെ കൊടുത്തില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നു, അതിൻ്റെ പ്രിൻസിപ്പൾ എനിക്ക് ചൂസ് ചെയ്യണം, ഞാൻ എന്താ നോക്കുക? അവിടെ ക്വാളിഫൈഡ് ആൾക്കാരെ നോക്കും, അതിൽ എല്ലാ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും, പിന്നെ എൻ്റെ സ്ഥാപനത്തിന് ചേരുന്ന ഒരാളെയും തപ്പും. മേ ബി ഇതുവരെയുള്ള 12 പ്രിൻസിപ്പൽമാരുടെ സമയത്ത് ആ ഒരു എന്താ പറയുക, കോമ്പറ്റേറ്റീവ് റങ് അഥവാ ഒരു കാൻഡിഡേറ്റ് ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ ഏതെങ്കിലും വനിതകൾ വരാതെ പോയതോ, അല്ലെങ്കിൽ വന്നിട്ടും ചിലപ്പോൾ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്യാതെ പോയതുകൊണ്ടായിരിക്കാം വനിതാ പ്രിൻസിപ്പൾ വരാത്തത്. അല്ലാതെ ഇപ്പം ഞാനിവിടെ വന്നിട്ട് 15 വർഷമായി, അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ സ്മാർട്ടായിട്ടുള്ള യുബുലേഴ്സ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്നെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പൽ പോസ്റ്റ് പരിഗണിക്കുന്ന സമയത്ത് ആ ഒരു ലിസ്റ്റിൽ പെടാത്തതാവാം, അല്ലാതെ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടായിട്ടില്ല. അത് പബ്ലിക്കിനോട് എനിക്ക് അതാ പറയാനുള്ളൂ. ഞാനൊരു പ്രൊഫഷണൽ ആയ ഒരാൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടൊരു കാര്യം കൂടെ കൂട്ടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇപ്പം നമ്മളെല്ലാ ഫീൽഡിലും അത് കാണുന്നുണ്ട്. അതും ഒരു തടസ്സമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മറ്റ് സ്ഥാപനങ്ങളിൽ ഉണ്ടാവാമായിരിക്കാം, നമുക്കത് ചർച്ച ചെയ്യാൻ പറ്റൂലല്ലോ. അല്ല, അപ്പം ഞാൻ പറയുന്നത് ഈ 75 വർഷത്തിനിടയിൽ അത്രയും ക്വാളിഫൈഡ് ആയ ഒരു സ്ത്രീയെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് നമുക്ക് പറയാം? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പ്രിൻസിപ്പൽമാരുടെ സെലക്ഷൻ ടൈമിൽ ചിലപ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന വനിതകളിൽ നിന്ന് ഒരു പ്രിൻസിപ്പളിനെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ജനറലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് വളരെ പ്രോഗ്രസീവ് ആണ്, വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. അപ്പം നല്ലൊരു എന്താ പറയുക, കാൻഡിഡേറ്റ് ഉണ്ടാവുമ്പോൾ വേണ്ട, അവർ വനിതയാണ്, അതുകൊണ്ട് നമുക്കൊരു മെയിൻ പ്രിൻസിപ്പളിനെ ചൂസ് ചെയ്യാമെന്ന് പറയുന്ന ഒരു കൂട്ടമല്ല. എനിക്കറിയാം അവരെ നന്നായിട്ട്. ഇപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ ഈ പുതിയ ഉത്തരവാദിത്വത്തിൽ എന്താണ് ഒരു ഒരു ബാലികേറാമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സാധനം മാറ്റി വെക്കുമല്ലോ ഏതൊരു സ്ഥാപനത്തിനും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇനിയും കുറേ പോകാനുണ്ട് മുന്നോട്ട്. ഇപ്പോൾ ഇത് സെക്കൻഡ് സൈക്കിളാണ്, ഓട്ടോണമസ് എന്ന് പറഞ്ഞ പദവി ഞങ്ങൾക്ക് ഗ്രാൻറ്റ് ചെയ്യുന്ന ശേഷം. അപ്പോൾ ആദ്യത്തതിൽ ശരിക്കും പറഞ്ഞാൽ വി വർ ലേണിംഗ് ദ റൂപ്സ് ഓഫ് ദ ഹോൾ തിങ്, നൗ വി നോ, നൗ വി ഹാവ് ടു പ്രോഗ്രസ്. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ കോളേജിനെ അടുത്ത സ്റ്റേജിൽ ശക്തമായിട്ടും കൊണ്ടുപോകാനുണ്ട്. അത് നല്ലൊരു ടീം ഇവിടെയുണ്ട്, നല്ല സെറ്റ് ഓഫ് ടീച്ചേഴ്സ്, പിന്നെ സ്റ്റുഡൻസ് എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ഫ്ലൂയിഡ് ആണല്ലോ വന്നു പോകുന്നവർ. പക്ഷേ എപ്പോഴും ഫറൂഖ് കോളേജിൻ്റെ ആ ഒരു നിങ്ങൾക്കറിയാം, കാര്യം ഇവിടുത്തെ അലംനായി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക കൾച്ചറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ സഹകരണമാണ് എല്ലാ ഭാഗത്തു നിന്നുള്ളത്. അപ്പം മുന്നോട്ട് ഓട്ടോണോമസ് സ്റ്റേറ്റസ് കുറച്ചും കൂടെ ശക്തമാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം മാഡം 2008 ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അപ്പോൾ 15 വർഷം ഈ സ്ഥാപനത്തിനൊപ്പമുണ്ട്. ഈ സ്ഥാപനത്തിന് അക്കാദമിക തലത്തിൽ ഇപ്പം പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പം ഭാഷാ സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വലിയ
പേരുള്ള ലിറ്ററേച്ചർ ഗ്രൂപ്പാണ്. മലയാളം ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ, എ പി പി നമ്പൂരി സാറ്, കെ ഇ എൻ, വി സി ഹാരിസ്, യാസീൻ അഷ്റഫ്, അങ്ങനെ ഒരു പ്രബലമായ ഒരു നിര തന്നെ ഈ കോളേജിനൊപ്പം ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ സാഹിത്യ പഠനത്തിനപ്പുറം കുട്ടികളെ എങ്ങനെ അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം കോളേജിന് ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. 2008 ജോയിൻ ചെയ്യുന്ന സമയത്ത് കാണുന്ന വിദ്യാർത്ഥികളല്ലേ ഇപ്പോൾ ഉള്ളത്, അവരുടെ നേച്ചർ മാറിയിട്ടുണ്ട്, ഡൈനാമിസം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പണ്ട് അൾട്ടിമേറ്റ്ലി ഒരു ഫ്ലോ ഉണ്ടായിരുന്നു, അടുത്തത് എം എ ഇംഗ്ലീഷ് കൂടി പോയൊരു ബി എഡ്, എം എഡ് അല്ലെങ്കിൽ നെറ്റ്, അങ്ങനെ ലിമിറ്റഡ്സ് ഒരു പെരിഫറി. പക്ഷെ ആ ഒരു പെരിഫറിയിലല്ല ഇപ്പോൾ കുട്ടികൾ നീങ്ങുന്നത്, അവരുടെ മുന്നിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ബി എ ഇംഗ്ലീഷ് ഓർ ബി എ ഫങ്ഷണൽ ഇംഗ്ലീഷ് ഇസ് ജസ്റ്റ് എ ത്രഷ് ഹോൾഡ്. അവരത് കഴിഞ്ഞാൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പല ഫീൽഡിലേക്ക് പോവുകയാണ്. നിങ്ങൾ മീഡിയ, പബ്ലിക് റിലേഷൻ, അഡ്വർടൈസിങ്, പല ഏറെ മേഖലകളിൽ അവർ കൈവയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട്. പിന്നെ വേറൊരു വ്യത്യാസം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അപ്രോച്ചിൽ ദേ ബിക്കം സീരിയസ്. അത് മാത്രമല്ല, അവർക്ക് ജസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, ചെറിയൊരു ജോലിയിലെത്തുക അല്ല, ദേ ആർ ആംബിഷ്യസ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 5 വർഷമല്ല, ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഒരു ചേഞ്ച് ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം നമ്മളിവിടെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് സെൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ശക്തമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അക്കാദമിക തലത്തിൽ കുറച്ചുകൂടെ അക്കാദമിഷ്യൻ എന്നുള്ള രീതിയിൽ പി എച്ച് ഡി ഗൈഡ് കൂടെ ആണ് അല്ലേ കുട്ടികളുണ്ടല്ലോ മാഡത്തിൻ്റെ കീഴിൽ. അപ്പോൾ മാഡം തന്നെ എടുത്തിരിക്കുന്ന സബ്ജക്ട് മൾട്ടി എത്നിസിറ്റി ആൻഡ് ട്രാൻസ്കൾച്ചർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റുകൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, ഇപ്പോൾ ഒരു ഗ്ലോബൽ കാഴ്ചപ്പാട്, ആ രീതിയിലുള്ള ഒരു ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേജറിസം ചെക്ക് കുറച്ച് നിർബന്ധമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ യുണീക്കായിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നും. ഫിലിം സ്റ്റഡീസ് എടുക്കുന്നുണ്ട് കുറേ കുട്ടികൾ. പിന്നെ ഇപ്പോൾ എൻ്റെ ടോപ്പിക്ക് പറഞ്ഞല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർ ഡിസിപ്ലിനറി ആണ്. ഐ ഡിഡ് നോട്ട് ഫോക്കസ് ഓൺ ലിറ്റററി തിയറീസ്, ബട്ട് ഐ ഓൾസോ യൂസ് ലൈക്ക് ഇനോ തിയറീസ് ഫ്രം സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോ ഓൺ. സോ ആ ഒരു സ്റ്റേജ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറീസ് ഫിക്സഡ് ഒന്നുമല്ല, കുട്ടികളെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പല പല ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരുന്നുണ്ട്. രസമായിരിക്കും അവരുടെ തീസസുകൾ വായിക്കാനായിട്ട്. എല്ലാം ഡിജിറ്റലി അവൈലബിൾ ആണ്. അതും ഒരു രസകരമായ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണല്ലോ സിലബസ് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ സിലബസിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചരിത്രം നമ്മൾ മാറ്റിമറിക്കുന്ന ഒരു കാലത്തിലൂടെ പോകുന്നു, നമുക്ക് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇല്ലാതായി പോവുകയാണ്, കൂടാതെ പലതും നമ്മളെ ഇടയിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിലബസ് പരിഷ്കരണത്തിലൊക്കെ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എന്താണ് നമുക്ക് ഇനി ഇടപെടാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും ഒരു ഓട്ടോണോമസ് കോളേജ് എന്നുള്ള രീതിയിൽ പറ്റും? കാര്യം ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പേഴ്സായിട്ട് ഓട്ടോണോമസ് കോളേജിൽ നിന്നും മെമ്പേഴ്സ് പോകുന്നുണ്ട് നോമിനേറ്റഡ് ആയിട്ട്. അത് മാത്രമല്ല, ഓട്ടോണോമസ് കോളേജിന് ഇൻബിൽറ്റ് ആയിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്. പണ്ട് കേട്ടിരുന്നത് 20% സിലബസ് മാറ്റിമറിക്കാൻ പറ്റുന്നു, അങ്ങനെയല്ല, നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഡിലീഷൻസ്, അഡീഷൻസ് ഇതെല്ലാം പോസിബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനിച്ചിട്ടുള്ള കരിക്കുലം അത് കുട്ടികൾക്ക് എന്താ പറയുക, ചിന്തിക്കും എല്ലാ രീതിയിലുള്ള എന്താ പറയുക ഡെവലപ്മെൻറ്റിന് പറ്റുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോഴ്സ്, ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ വിവിധ കോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക, പണ്ട് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴ്സസിൽ നമുക്ക് ആവശ്യമുള്ള സബ്ജക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഓൺലി തിങ് ഇസ് അത് അഫേം ചെയ്യണം, അഥവാ റാറ്റിഫൈ ചെയ്യണം ബോർഡ് ഓഫ് സ്റ്റഡീസ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ സജീവമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചർച്ചയിൽ അല്ലെങ്കിൽ വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മലബാറിലെ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ സീറ്റുകളുടെ കാര്യത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തെയും വടക്കൻ കേരളത്തെയും എടുക്കുകയാണെങ്കിൽ തെക്കൻ കേരളം എല്ലാ കാലത്തും, ഇപ്പോൾ വക്കം മൗലവിയുടേതാണെങ്കിലും കെ എം സിദി അങ്ങനെയുള്ള പ്രഗത്ഭരുടെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആർജിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വടക്കൻ കേരളം എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് സ്വയം ആർജിച്ചെടുത്തതുമാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വടക്കൻ മലബാറിൻ്റെ ഒരു എന്താ പറയുക വിദ്യാഭ്യാസത്തിൽ ഈ ഈ ഒരു ഫാറൂഖ് കോളേജ് എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു റോള്, അല്ലെങ്കിൽ അത് എത്രമാത്രം മുന്നോട്ട് പോയി, ആ നവോത്ഥാന പ്രസ്ഥാനത്തിനൊപ്പം ഈ കമ്മ്യൂണിറ്റിയെ ഒരു റോളിലേക്ക് എത്തിക്കാൻ പറ്റിയോ ഈ സ്ഥാപനത്തിന്? ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി മുന്നോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ രാജാഗേറ്റ് തൊട്ട് ഇവിടം വരെ എവിഡൻ്റ് ആണ്.
ഇപ്പം ഞാൻ ഈ കോളേജിൽ എത്തിച്ചേരുന്ന മുൻപ് എൻ്റെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന പൊന്നാനിയിലെ ഒരു കോളേജിലാണ്, MES കോളേജിലായിരുന്നു. അവിടെ നിന്നേ ഞാൻ കണ്ടൊരു കാര്യം, ഇത് 2002 കാര്യമാണ് ഞാൻ പറയുന്നത്, അവിടെ നിന്നേ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് പോലും വളരെ ആംബിഷ്യസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളെയാണ്, അതൊരു സൂചന മാത്രമായിരുന്നു, ഇവിടെ എത്തിപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിദ്യാർത്ഥികൾ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവർ അച്ചീവേഴ്സ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാജുവൽ സോഷ്യൽ ചേഞ്ച് അല്ല, ഇൻഫാക്ട് സംടൈംസ് ഭയങ്കര അബ്രപ്റ്റായിട്ടുള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ദ സൊസൈറ്റി ഈസ് ഇവോൾവിങ്. അഭിമുഖം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.